മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാരാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തം അറിയമേ. തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നിയമാന്തരം ഉണ്ടാകുവാൻ്റെ കോണം അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവുകയും ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ കൂടുതൽ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം നിന്നെ പ്രതിപ്പിച്ചുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സര ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ദൈവമേ നിന്റെ കൃപയിൽ പ്രകാരനോട് കരുണയുണ്ടാകണമേ. എന്റെ ന്യായത്തിൽ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവൻപാത്തിനുള്ള ഞാൻ ചെയ്തു. അതിന് നീതീകരിക്കപ്പെടേ ഞാൻ വിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളുടെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നീ അറിയിച്ചു. നിന്റെ സോപ്പാണ്ടനമേ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷങ്ങളെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള രഹസ്യൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളെല്ലാം നിന്റെ തിരുവോ തിരിച്ച് എന്റെ അതിക്കുളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ വിടുപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ത്രീയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുന്നിനെ തള്ളിക്കളരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ വിടുക്കേ വരുതേ. എന്നാലോ അതിന്റെ ആത്മരക്ഷ എനിക്ക് തിരിച്ചേരണമേ. മഹത്വമുള്ള അതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ ഇതിനെ വഴിപഠിപ്പിക്കും. എന്റെ രക്ഷയുടെ ദൈവമായി ദൈവമേ,
ദൈവത്തിന് വലുതാഴ്മളാത്മാവാകുന്നു, ദൈവം നുങ്ങിയാകെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹയോട് നന്മ ചെയ്യണമേ, ഉറുസ്വീന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിമനും ഹോമങ്ങളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടത്തിൽ മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേസ്തുതിയോഗ്യമാകുന്നു. മോദിരഘോഷകളെ സദയം മോദിരമരുളി തിരുസഭയെ മശീഹ വിട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈ കൊണ്ടാളവളും മോദിരമതിനാൽ കൊലയേതും രക്ഷിതയാ അതുപോൽ ഹസ്യം സംഭോജ്യം താദാ നജരോഹ മുറിയോറഹിമലിനുവദാറ വിദ്വത്ത പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കണമുള്ള ഐക്യമധ്യയിലുണ്ടാകുകയും ചെയ്യണമേ. ബാറയ്ക്കുമോ റോശോകുല നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാനരചനയെന്നുര ചെയ്യും. വർഷിച്ചാൽ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാറയ്ക്കുമോ. ബോല ബോല ബ്രോവൽ റൂഹോ കാദീശോ മിനവോലം വാദാമോലം മീനാമ്മീ ഉപമകളാ ശ്ലീമോൻ ചൊന്നാനേവം ചാരുമുഖീ പാരം നീ ശ്ലാഘിക്കും നീ പ്രിയദേവൻ എന്നാഥൻ അതിനായിരമതിലുത്തമന തൻ പൂങ്കാവാണി സരായി ശുഭ്രന്യാക്കോവിലതയിൽ രക്തൻ നർദീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തി
കാലോസ് നമ്മെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളെന്നും മാലിന്യങ്ങളെന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധാഭിഷാദാസിൽ അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളെന്നും പാപങ്ങളെന്നും സാന്ത്വനം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘർഷിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദനം വാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയിസോടിരിക്കുന്ന ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഗുലോന്യമോ സോദഹായാൽ സർവജ്ഞാനത്ത് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളെന്ന വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മുറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടകൾക്കും മണ്ണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ള എന്റെ വിശ്വാസ മനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീ ആവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്താവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അനുവാച്ച് നടത്തി. അതിനെ എന്തിനൊക്കെ വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോദനമായിട്ട് നിവിടെ പോട നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിന് നൽകിയ നിലവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർ മൂലം ക്രമമായതിന് നിപൂർണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്തു. നിശ്ചയിച്ചവൻ നീ ആകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഇവന്ന് പിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായും മണവാളനും പുത്രിയായും മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുമാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളെന്നും മലച്ചതകളെന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇകത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാകന്മാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകസന്നിധരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളെന്നും വിളച്ചതകളെന്നും മാലിന്യങ്ങളെന്നും പ്രമാദങ്ങളെന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ൊന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ
പരിപാവന സഭൈ വാനോൻ കാന്തൻ വീട്ടൊരു നേരം ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ ബാറക്കുമോ ോലം വാദാമോലം വൈ മീനാമീ വിശ്വസ്തി സഭയെ ഭയമിന്തി ഉള്ളിൽ ലേശം ലേശം വേണ്ട അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല പാരും വാനും അഴിഞ്ഞാലും നജ വിമലാത്മാവി ഗേഹം പാർത്ത നിന്ത്രോണോസ മുറിയോരഹിമലൈനുവാദാറി പറക്കുമോർ വ്രതനിഷ്ഠയും എടുപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ തിരുമുൻപാക നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ ഹോഷോ അബുക്കുലസ് ലവൽ മീൻ തന്റെ കരുണയാലും വികലമായ കൃപയാലി മോദരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആമീൻ. സന്തോഷ പൂർത്തിക്കായി പിതാവിന്റെയും പുത്രനെയും ചെയ്യുന്ന പരിശുദ്ധമായ നാമത്തിൽ ഈ മോദരങ്ങൾ ആസ്വദിക്കപ്പെട്ടിരിക്കുന്നു. ഭാഷ്മോദോദറുഹോയ കാദീശ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ പ്രധാനാചാര്യന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദനം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ ഹോഷോ വബ്കൂല വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും
പരിഭാഗത്തിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗത്തിയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരവും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാർക്കുമോർ ഹോഷോ വബുക്കുലസ്മാൻ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി മോദീസായാൽ ആത്മീയായുധമാണി ഈച്ചാൻ വിരലിൻ മേൽമൈരക്തങ്ങൾ മോതിരമായ പേർക്കേകി നികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ ക്രൂഹായി മുറിയോറഹിമലിനുവദാറു. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനേരും എന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മിനിറ്റ് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിംഷിയാണ് ജയമുള്ള സ്ലീബ. രാവും പകൽ നിങ്ങളോട് സ്തുതി ചെയ്ത് ദുഷ്ടൻ്റെ എല്ലാ സ്ഥലങ്ങളും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അല്പസമയം ഇരിക്കാം. ദൈവനാമം പറട്ടെ. വന്ദനായ കോർപ്പിസ്കോപ്പാ ശ്രേഷ്ഠ വൈദികരെ, കർത്താവിനുണ്ടായിരിക്കപ്പെട്ടവരെ, ഈ വിശുദ്ധ ദിവസം, പ്രത്യേകിച്ച് ധനഹാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച, നാം വീണ്ടും ദൈവസന്നിധിയിൽ വന്ന് ഒരു വലിയ ശുശ്രൂഷയിൽ ഭാഗമാക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ ജെറിൻ ആൻഡ് നിമി
അവർ ദൈവസന്നിധിയിൽ ഒന്നാകുന്ന ഒരു കുടുംബമാരും ആകുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് നാം പങ്കാളികളാകുന്നത്. കൂടി വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും നിയോഗവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർന്ന് സ്വർഗത്തിലെത്തുമ്പോൾ അത് അനുഗ്രഹമായി ഈ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ നിയോഗത്തെ നിർവഹിക്കാം. പ്രിയപ്പെട്ട ജെറിനോടും നിമിയോടുമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ക്വയറ്റ് നാച്ചുറൽ ആൻഡ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രകൃതിദത്തവും ദൈവികതയുള്ളതുമായ ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ, രണ്ട് സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ വളർന്നത്. രണ്ട് മാതാപിതാക്കളുടെ പരലാളനത്തിന് കീഴിൽ രണ്ട് ദൈവിക കുടുംബങ്ങളിൽ നിങ്ങൾ ഇത്രയും നാൾ വളർന്നു വന്നുവെങ്കിൽ, നൗ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഡിവൈൻ നാച്ചുറൽ ക്രിസ്ത്യൻ ഫാമിലി, ഒരു പുതിയ ക്രൈസ്തവ കുടുംബം, ഒരു നല്ല ദൈവിക സ്ഥാപനം പ്രകൃതിദത്തമായി തന്നെ ഉണ്ടാകുന്നു എന്നർത്ഥം. ദൈവ ആദാവിനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് ഹവ്വായെ സൃഷ്ടിച്ച സംഭവം നമുക്കറിയാം. ഫൗണ്ട് എ സ്യൂട്ടബിൾ പാർട്ട്ണർ ഫോർ ആഡം ഇൻ ഈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹവ്വയിൽ ആദാമിന് സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഒരു പാർട്ട്ണറെ ദൈവം കണ്ടെത്തിയെന്ന്. ഹിയർ അതേ സംഭവം പ്രിയപ്പെട്ട ജനറലിലും നിമിയിലും ദൈവം കാണുന്നു. നിങ്ങൾ രണ്ടുപേരെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ, പരസ്പരം ഉള്ള പാരസ്പര്യതയുള്ള രണ്ട് ദൈവമക്കളായി ഒരു കുടുംബം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ചു എന്ന് കരുതണം. പ്രകൃതിദത്തമായും ദൈവികമായും ദൈവം നിങ്ങളെ കൂട്ടി വരുത്തി എന്ന് കരുതി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഗോഡ് ഈസ് യുവർ റീസൺ ആൻഡ് ഹീ ഈസ് ദ വൺ ഹു ടേക്ക് ഇനിഷ്യേറ്റീവ് ടു സ്റ്റാർട്ട് യുവർ ഫാമിലി ആൻഡ് ടു കണ്ടിന്യൂ യുവർ ഫാമിലി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി രണ്ടുപേരും കാണണം. രണ്ടാമത് എനിക്ക് ഇതിനോട് ചേർന്ന് പറയാനുള്ളത്, ഇറ്റ് ഈസ് എ സാക്രമെൻറ്റ്. ഇതൊരു കൂദാശയാണ്. കുടുംബജീവിതം ഒരു കൂദാശയാണ്. അത് ഇവിടെ നടക്കുന്ന ഒരു മണിക്കൂർ ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂദാശ അല്ല അത്. അത് നീണ്ടു നിൽക്കുന്ന ഒരു കൂദാശയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവഹിതപ്രകാരം നീണ്ടു നിൽക്കേണ്ട ഒരു വലിയ കൂദാശയാണ് നിങ്ങളുടെ കുടുംബജീവിതം എന്ന് മനസ്സിലാക്കണം. ഫാമിലി ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ സാക്രമെൻറ്റ്. ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് പ്രൊട്ടക്റ്റഡ് പ്രിസേർവ്ഡ് ബൈ ഗോഡ്. അതോടാണ്, ദൈവമാണ് ഇത് സ്ഥാപിക്കുന്നത്, ദൈവമാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂദാശയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി രണ്ടുപേരും ഓർക്കണം. കൂദാശ ഇവിടെ അവസാനിക്കുന്നു എന്ന് ചിന്തിച്ച് ഇതിന് ശേഷം പിന്നെ എങ്ങനെയും ആകാം എന്നുള്ള ഒരു രീതിയിൽ പോകാനായിട്ട് പാടില്ല എന്നർത്ഥം. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ കൗദാശികമായി തന്നെ ജീവിക്കുവാനായിട്ട് ഇടയാകണം. സദൃശ്യവാക്യങ്ങളിൽ അവൾ ഒരു ഭവനം പണിതു, ഏഴ് തൂണിന്മേൽ അത് തീർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ജ്ഞാനമായവൾ ഒരു ഭവനം പണിതു, അവളത് ഏഴ് തൂണിന്മേൽ തീർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിസ്ഡം പേഴ്സോണിഫൈയപ്പെടുകയാണ്, ജ്ഞാനത്തെ ഒരു വ്യക്തിയായി കാണുകയാണ്. ഇവിടെ ജെറിനും നിമിയും ജ്ഞാനമായി മാറുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിസ്ഡമായി മാറുന്നു. യു ബോത്ത് ജെറിൻ ആൻഡ് നിമി ആസ് വിസ്ഡം ഓഫ് ഗോഡ് യു സ്റ്റാർട്ട് ടു ബിൽഡ് എ ന്യൂ ഹോം, നോട്ട് എ ഹൗസ് ബട്ട് എ ഹോം. അത് എങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ഏഴ് തൂണിന്മേലെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥനകൾ, ഏഴ് കൂദാശകൾ തുടങ്ങി പൂർണ്ണതയിലേക്ക് ജീവിതത്തെ നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി നടത്തി മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും ഇടയാകണം എന്നുള്ള കാര്യം പ്രത്യേകമായി ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചു കൊള്ളട്ടെ. കുടുംബജീവിതത്തിൽ പരമപ്രധാനമായി വേണ്ടത് ദൈവസ്നേഹത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ആരാണ് ജെറിൻ അല്ലെങ്കിൽ ആരാണ് നിമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ട് ഓഫ് ദ സ്പോണ്ടേനിയസ് ഓവർ ഫ്ലോയിങ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അനർഗളമായ സ്നേഹത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രതിഫലമാണ്. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഫാമിലി ലൈഫ്? ദ സെയിം തിങ്. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ സ്പോണ്ടൈനിറ്റി ഓഫ് ദ ഓവർ ഫ്ലോയിങ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. അത് ഇനി ഓവർഫ്ലോ ചെയ്തുകൊണ്ട് ഇരുത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ജെറിനെയും നിമിയെയും ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ, എല്ലാ കൂദാശകളും സ്നേഹത്തിൻ്റെ കൂദാശകളാണെങ്കിലും
വിവാഹ കൂദാശയ്ക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് എ സാക്രമെന്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ കൂദാശ എന്ന്. വിശുദ്ധ കുർബാനയാണ് ക്രൗൺ ഓഫ് ഓൾ സാക്രമെന്റ്സ്. ബട്ട് സ്റ്റിൽ ഫാമിലി സാക്രമെന്റ് ഓഫ് മാരീജിനെ സാക്രമെന്റ് ഓഫ് ലവ് എന്ന് പിതാക്കന്മാർ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. കാരണം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് പറ്റിയ ഏക സ്ഥാപനമാണ് അത്. ജെറിൻ്റെ കാലയിൽ ഒരു മുള്ള കൊണ്ടാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിമിക്കായിരിക്കും. അതുപോലെ തിരിച്ചും അങ്ങനെയാകണം. നിങ്ങളുടെ കുടുംബത്തിനാകണം ആ വേദന. നിങ്ങൾ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്തോഷവും നിങ്ങൾക്കായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഒന്നുകിൽ കഷ്ടമായി പോയെന്ന് പറയും, അതല്ലെങ്കിൽ കൊള്ളാമല്ലോ എന്ന് പറയും. ഇത് രണ്ട് വാക്കുകളും തിരിച്ചും മറിച്ചും ഒക്കെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നതിനപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഒരു നന്മയുണ്ട്. ഞങ്ങൾ ദൈവസ്നേഹത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന ദൈവമക്കളാകുന്നു എന്ന ചിന്തയിൽ കുടുംബജീവിതത്തെ നയിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് രണ്ടുപേർക്കും തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ജീവിതക്രമത്തിൻ്റെ ഉടമകളായി മാറുവാനായിട്ട് ഇടയാകണം. പരസ്പരം കേൾക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും നല്ലതുപോലെ ജീവിതത്തോടെ സന്തോഷത്തെ ജീവിതത്തോടെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനും ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും ഒക്കെ അധികമായി തന്നുകൊണ്ടേ ഇരിക്കും. അത് സ്വീകരിക്കുവാനൊക്കെ വേണം പ്രിയപ്പെട്ട ജെറിനും നിമിക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ ദേവാലയത്തിൻ്റെ സന്താനങ്ങൾ തന്നെയാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടുപേരും ഇവിടെ ജനിച്ച് വളർന്നവർ, ഇവിടുത്തെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെട്ടവർ, തുടർന്നും ഒരു കുടുംബമായി അനുഗ്രഹപ്രദമായി ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെട്ട് സജീവരായി മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ജെറിനും നിമിക്കും നേരുന്നു. ദൈവം രണ്ടുപേരെയും നല്ലൊരു കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊരിയപ്പെടുമാറാകണമേ. കർത്താവേ, അനശ്വരമായി വിരുന്നിന് വഴിവില്ലാത്തവണവരൊക്കെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശു ആദിമനീതിഞ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. ഭൗമയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. സാറയുടെ അബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. യോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. റാഹീലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത ോലം
மிஸ்ரனில் யோசே பீனே வாழ்த்திய தெய்வம் தன் பகு கிருபையால் தாசரை வாழ்த்தே தேவா தய செய்தீடனமே முறியோராகி மலைனுவதாய் മാർക്കുമോർ കർത്താവേ പരസ്പരം ബന്ധിതനായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്ത ശ്രേഷ്ഠനാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പന നിന്നുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാക്കണമേ. മാർക്കുമോർ ഹോശോ വബ്ഖുൽ സുബാൻ ലൗൽമീ ആമീ. മോദിക്കട്ടെ പരംനാഥ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി മണവറയേ സ്വർഗത്തിൽ സഭയിലെ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീമേവും ശുൽക്കോനന്മാർ ഹൈലേയക്കോ ശിവരേക്കാൾ നിന്നെ മേലാക്കി സ്തോമൻ ഗാലോസ് നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുതിയും സ്തോത്രവും പ്രാപവും പുഴച്ചി ഒരു നാളും മഞ്ഞുവാത്ത നിലവിനുദീം സദാ നേരവും ഇടപെടാതെ ഏറ്റുമാരടിയങ്ങൾ യോഗ്യരായി തീരണമേ. മാർഗമോ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നും നീക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാഖമാർ തൻ്റെ സിംഹാസന ചുറ്റും നിന്നോട് തനിക്ക് ആരാധനയണയ്ക്കുന്ന ആരാധ്യന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നെ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നത് എല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്നത് സകലവും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിൻ്റെ മഹിമയ്ക്കായും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ അടിയങ്ങളായുസോട് ജീവിച്ചിരിക്കുന്ന നേരമത്രയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബക്കുൽ ഹുന്യോസോ ദഹായ ലവുൽ മീ ആമീ. ബാർക്കുമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും
നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിനു വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായി നിന്റെ കരുണയുടെ നിഴലും ദൈവിന്റെ തണലിലും അഭയം പ്രാപിച്ച ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തകവണവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരനും ആത്മശരീരക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കുമാറാകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരെന്നും വിദൂരസ്ഥനുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്ത് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്വം ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിൽ തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തിനെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ബാർക്കുമോ ഹോശോ വബുക്കുൽ സുബാ ലവുൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലൊന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനു ധ്രുപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പോ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കറത്തീണ്ടാത്തോൾ ശ്ലീബായേവം നിപ്പതിനാൽ രാജാവാം മശീഹ ഹാലേലൂയ കാക്കുന്നു നിന്നെ കോട്ടകൾ ചുറ്റുന്നു പഞ്ചകനാം ദുഷ്ടാത്മാവി ഉള്ളിൽ പൂകിടായോന്യം മൂന്നു കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാത്ത താതസുദാമലരൂപായ ഏകത്വം തൃത്വം മഹിമയിലും മണവാട്ടി സമം മധ്യമേ ഒന്നേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മുറിയോറാഹിമലൈനുവദാറേ കൊത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമടവാളനുമായ കർത്താവേ,
ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ മുൻഭാഗ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്ഖുൽ സുബാൻ പൗല സുസ്ലീഹ ധന്യം ചൊൽക്കേട്ടേ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരി മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പോ ധന്യൻ ശ്രീഹായ ലേഖനത്തിൽ നിന്നും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മെസ്സിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മെസ്സിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെസ്സിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ മെന്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിഹയെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. മോദിക്കട്ടെ പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും ൃപതി ഹാലിലൂയ്യാ. നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവികൊടുത്ത് നമ്മുടെ മുമ്പായി വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ശ്ലോമോ ലഖുൽഖൂൻ അവിടുത്തെ ആത്മാവോടുകൂടെ
ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുവിശയുടെ പരിശുദ്ധവൻ ഗലിയാൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായ സ്ലീഹായിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിനെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധാഗ്നിയും അറിയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിയാട മനുഷ്യാവതാർ വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിലെ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹം അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാരടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു ആദിയിൽ സൃഷ്ടാവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും ഇട്ട ഭാര്യയോടെ ആർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആകയാൽ അവരുണ്ടല്ല ഒരു ശരീരമാകുന്നു അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന്മാർ വിരിക്കരുത് അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപുത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു അതിനദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല ഞാനോ നിങ്ങളോട് പറയുന്നു വ്യഭിചാരത്തിനുള്ളല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചേ മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവന് ചെയ്യുന്ന വ്യഭിചാരമാകുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും യുവനം ഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട് മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട് ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു നീതി മഹാരവിയാം നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിന്ദാഗൽഭ്യത്തെ വിധിവോൽഭംഗ്യ ഘോഷീച്ചു ൂർവായക്കാദീശു ഹസിനോയോക്ലേലോഹസിയോസോയേംശം ശോനി മകുടാം ഘോഷാമിറങ്ങുന്നു
മണവാളനെ മഹിതാചാര്യൻ അണിക്കും മകുടരമ്യം മഹിതാചാര്യൻ മാരാം ദമ്പതികൾക്കേകിടുവാ മഷിഹാവൃത്തനാൽ രചിതം മകുടം പാരം രുചിരം വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ ണിക്കും മകുട രമ്യം ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിധമണങ്ങീടണമേ സദതം സന്തോഷിക്കാ കർത്താവ് നിന്നെ നീതിയിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വംശം ശോനീ ഹസിനീ ബഖലീ ലൈഹോ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ ഭണിക്കും മകുട രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്കേകിടുവാ മഷിഹാവൃത്തനാൽ രചിതം മകുടം പാരം രുചിരം വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുട രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശ്യം ബാറയ്ക്കുമോർ നീതിൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ബാറയ്ക്കുമോർ ഹോഷവകുല സുബാൻമേ ശ്ലീബോ ഓ സോദുശൈനോ ശ്ലീബോ നീശോദുസോ കുസോ ശ്ലീബോ ദുബയു ഫ്രീ കീന ബേക്കുലാൻ മിസ്തബറീന വിനയമാന പതി ഭക്തി എൻ പ്രിയതന്നൂടെ മോടു പാടും റഫ്കായാദീനാൽ ആവൃതയാ മൂടണമതുപോൽ
മണവാട്ടി മാർഗമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന് മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്നിപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം ബാറുക്കുമോർ ഓശോ ബബുക്കോൽ സുബാൻ ഇതൻ തോട്ടം നട്ടോനേ നീയാണുവമണവാളൻ നിൻ തോട്ടത്തീന്നൻ പേർക്കായ് വിശിച്ചിടുക കുളിർ തന്നൽ ശ്ലീബായാലവകാശധനം മുദ്രിതമാക്കി പീഠകളാൽ അടിമ വിടുർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്നീച്ചേ കർത്താവേ നിന്നാർദ്രത നിറയിൽ വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ മകുടങ്ങളെയും
നാമം ചൊന്നി ദമ്പതികൾക്കായി വരവേകേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളോവേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യേണം ബാർക്കിമോർ വാത്സല്യ സഹോദരങ്ങളെ നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമേശിയായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്നിപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യ മർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതനും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കിമോർ വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം നല്ലോണം ശ്രദ്ധിക്കുവിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് നരിക്കുവാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട്
കഷ്ടനുഭവിച്ച് മനുഷ്യ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവീന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്നു. ആമീൻ. ബർക്കമോൾ സ്തോമൻ കാലസ് കുറിയിലായിസോ നാസ്തിയുള്ള രാജവങ്ങൾ ഹാലേലുയ്യോ ഹാലേലുയ്യോ നിൻ വരമായി രാജഭാവിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യോ ഹാലേലുയ്യോ നിൻ ജനമോർക്കായ പിതൃഗൃഹവും തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കീണം സ്തോമൻ കാലസ് കുറിയേലായിസോ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിന് കോട്ട ദൈവപ്രസവിത്രീ കന്യകമറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാർക്കുമാതാമോലം ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീച്ചോർക്കായി സ്തോമൻ ഗാലോസ് കുറിയേലായി സോ ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദീനെ ക്ഷിച്ചൊരു സഹതി വാളാൽ ചിറകുകൾ പോ ഉന്നത പദമേറി മുറിയോറാഹി മലൈനുവാതാറൈ ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ ഉദാശയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി എന്നിലേക്ക് മാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ബലേതരാ വിശ്വാസര ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവയെ ബലഹീനങ്ങളും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെടുന്ന അംഗീകരിക്കുന്നതുമായ തീരണമേ. പ്രിയപ്പെട്ട ജെറിനും നിമിക്കും തുമ്പോണും മർത്തുപുറയും ഭദ്രാസന ദേവാലയത്തിന്റെ എല്ലാ വിവാഹ മംഗളാശംസകളും അറിയിക്കുന്നു. അഭിനന്ദ്യ തിരുമനസ്സുകൊണ്ട് അവർക്ക് വിശുദ്ധ ബൈബിൾ നൽകിക്കൊണ്ട് ഇടവകയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. തിരുവചനം നിങ്ങളുടെ ജീവിത വേദിയിൽ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.